വളരെ സുപ്രധാനമായ ഒരു കാര്യം ഉണർത്താനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. അതെന്താണ് മഹാരാജാവേ? ഞങ്ങൾ കേൾക്കാൻ കാതോർക്കുകയാണ്. പറയൂ മഹാരാജാവേ, അങ്ങയുടെ ഏത് ആജ്ഞയും ശിരസാ വഹിക്കാൻ ഞങ്ങൾ സദാ തയ്യാറാണ്. എത്രയോ കാലങ്ങളായി നമ്മൾ കുറുക്കന്മാർ തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്നത്. നമ്മുടെ ഭരണത്തെ തകർക്കാനോ എന്തിന്? നമുക്കെതിരെ ഒരു വാക്കു മിണ്ടാൻ പോലും ഈ രാജ്യത്ത് ആരുമില്ല. ഒരുത്തനും അതിനുള്ള ധൈര്യവുമില്ല. ശരിയാണ് തിരുമേനി, എന്നാൽ അടിയന്റെ സംശയം അതല്ല. തിരുമേനി അതിപ്പോൾ പറയാനുണ്ടായ സാഹചര്യം പറയാം. ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങകലെ സർവമൃഗരാജ്യത്തെ സ്ഥിതി അതല്ല. അവിടെ എല്ലാ മൃഗങ്ങൾക്കും ഒരേ അധികാരമുണ്ട്. അവിടെ മൃഗങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊരാൾക്കും ഭരണം നടത്താം. അവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. കുറുക്കനെന്നോ സിംഹമെന്നോ മുയലെന്നോ അവിടെ വ്യത്യാസമില്ല. എല്ലാവർക്കും തുല്യ അവകാശം, തുല്യ നീതി. കേട്ടിട്ടുണ്ട് മഹാരാജാവേ, ആ മഹാരാജ്യത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അവിടെ മൃഗങ്ങളുടെ ഐക്യം കൊണ്ട് രാജ്യം നാൾക്കുനാൾ പുരോഗമിക്കുകയാണ്. അതെ അതെ, അതിൽ നമുക്ക് അല്പം അസൂയയില്ലാതില്ല. ആ രാജ്യത്തെ ഏത് വിധേനയും നശിപ്പിച്ചില്ലെങ്കിൽ അവർ ഒരു നാൾ ലോകത്തിന്റെ നേതൃത്വം മുഴുവൻ ഏറ്റെടുത്തേക്കാം. മാത്രമല്ല, ആ രാജ്യത്ത് അനേകം സമ്പത്തുണ്ട്. അത് കൈക്കലാക്കാൻ നമുക്ക് കഴിയണം. എന്താണൊരു വഴി? നമ്മൾ ഇപ്പോൾ തന്നെ അത് കൂടി ആലോചിക്കേണ്ടതാണ്. അതിന് വഴിയുണ്ട് മഹാരാജാവേ. നാം കേൾക്കാൻ തയ്യാറാണ്. ആ രാജ്യത്തെ ആയുധം കൊണ്ട് നേരിടുക സാധ്യമല്ല. പകരം ബുദ്ധി കൊണ്ട് മാത്രമേ അവരെ നശിപ്പിക്കാനാവൂ. താങ്കളുടെ നാവിൽ നിന്ന് തന്നെ ആ ബുദ്ധി കേൾക്കട്ടെ. സർവമൃഗരാജ്യത്തെ പ്രബല ന്യൂനപക്ഷമായ നാം ഇതുവരെ ശത്രുക്കളാക്കി വെച്ച ഒരു വിഭാഗം അവിടെ ഇല്ലേ? അതായത് മുയൽ വർഗം. അവരെ മൃഗങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തണം. ഭൂരിപക്ഷ വിഭാഗമായ മാൻ വർഗത്തെ അവരിൽ നിന്ന് അകറ്റണം. ആ രാജ്യത്തിന്റെ ശക്തിയും സമ്പത്തും ആയുധവും മുഴുവൻ ആ മുയൽ വർഗത്തിനെതിരെ ഉപയോഗപ്പെടുത്തണം. അവർ ലോകത്തിന്റെ ശത്രുക്കളാണെന്ന് മാൻവർഗ ഭൂരിപക്ഷത്തെയും ഭരണകൂടത്തെയും തെറ്റിദ്ധരിപ്പിക്കും. പ്രിയപ്പെട്ട മന്ത്രി, താങ്കളെ ഞാൻ അഭിനന്ദിച്ചിരിക്കുന്നു. താങ്കളുടെ ബുദ്ധി അപാരം തന്നെ. പക്ഷേ നമുക്കൊരു ചെറിയ സംശയമുണ്ട്. എന്താണത്? ചോദിക്കൂ പ്രഭു. നാം താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കും? അതിനൊരു വഴിയുണ്ട് മഹാരാജാവേ. നാം നരിവർഗ മഹാരാജാവ് അങ്കിൾ ജാമിന്റെ കൂടി സഹായം തേടും. അവർ ലോകത്തെങ്ങുമുള്ള മുയൽവർഗത്തെ കുറിച്ച് കിംവദന്തികൾ പറഞ്ഞു പരത്തട്ടെ. അവർ പറയുന്നതെന്തും സർവരാജ്യത്തെ മൃഗങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ അവിടെ മുത്തശ്ശിമാരുണ്ട്. ആ മുത്തശ്ശിമാർ പറയുന്നത് മാത്രമേ അവിടുത്തെ മൃഗങ്ങൾ കേൾക്കൂ. ഈ വർത്തമാനം നമുക്ക് നന്നേ ബോധിച്ചിരിക്കുന്നു. രണ്ടുപേർക്കും നാം പ്രത്യേകം പ്രത്യേകം സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. സന്തോഷം മഹാരാജാവേ. നമ്മുടെ ദൗത്യം നിർവഹിക്കാനായി സർവമൃഗരാജ്യത്തേക്ക് താങ്കളെ അയക്കാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. സന്തോഷം മഹാരാജാവേ. നമസ്കാരം മഹാരാജാവേ. കുറുക്കരാജ്യത്തെ മഹാമന്ത്രി ഇരുന്നാലും കുറുക്കരാജ്യത്തെ മന്ത്രിയുടെ എഴുന്നള്ളത്തിന്റെ ഉദ്ദേശം എന്താണാവോ? എല്ലാം പറയാം മഹാരാജാവേ. അങ്ങയുടെ രാജ്യം ഒരു വലിയ അപകടത്തിലേക്ക് നീങ്ങുന്നുണ്ട്. എന്റെ രാജ്യം അപകടത്തിലോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ തന്നെയാണ് നാം വന്നത്. പറയൂ ബഹുമാനപ്പെട്ട മന്ത്രി, കേൾക്കട്ടെ. താങ്കളുടെ രാജ്യം ബഹുമൃഗങ്ങളെ കൊണ്ട് അനുഗ്രഹീതം തന്നെ. അതിലെന്താണ് ഒരു സംശയം? എല്ലാ മൃഗവിഭാഗവും ചേർന്ന് ഈ മഹാരാജ്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഞാൻ അതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നുണ്ട്. താങ്കളുടെ രാജ്യത്തെ വലിയ ന്യൂനപക്ഷമായ മേൽവർഗത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അവരെ കുറിച്ച് പ്രത്യേകിച്ചൊരു അഭിപ്രായത്തിന് കാരണമില്ല.
മറ്റുള്ളവരോടൊപ്പം അവരും നികുതി അടയ്ക്കുന്നു, അവരവരുടെ ജോലികളിൽ ഏർപ്പെടുന്നു, ഈ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നു. നികുതി അവർ അടയ്ക്കട്ടെ, എന്നാൽ അവരെ നിരീക്ഷിക്കണം. കാരണം അവർ വീരവാദികളാണ്. ലോകമൊട്ടുക്കും അവരുടെ വർഗം വീരവാദം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്ത്, താങ്കൾ എന്താണ് ഈ പറയുന്നത്? നമുക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാക്കിത്തരാം. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മാൻ വർഗത്തിന്റെ അവകാശങ്ങളെല്ലാം അവർ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മാൻ വർഗത്തിൽ വളരെ കുറച്ചു പേരെ ഇത് മനസ്സിലാക്കുന്നുള്ളൂ. മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗത്തും സംഘം ചേർന്ന് ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ അവർ തയ്യാറെടുത്തിരിക്കുന്നു. ഇതുവരെ അവർ നടപ്പിലാക്കിയതും ഇനി നടപ്പിലാക്കാൻ പോകുന്നതും ഭാവിയിൽ തീരുമാനിക്കാൻ പോകുന്നതുമായ എല്ലാ പദ്ധതികളും ഞങ്ങളുടെ കൈവശമുണ്ട്. അവർ ഭാവിയിൽ തീരുമാനിക്കാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ നിങ്ങളുടെ കൈവശമെത്തി? കഴുതകൾക്കും ബുദ്ധി ഉറച്ചോ? അത് മഹാരാജാവ് അപ്പം തിന്നാ മതി, കുഴിയെണ്ണണ്ട. ആ ശരി ശരി, അങ്ങനെ ആവട്ടെ. അവരെ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ നിങ്ങളുടെ അധികാരവും ചെങ്കോലും എല്ലാം നഷ്ടമായേക്കാം. മന്ത്രി, അവരിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ എന്താണ് ഒരു പോംവഴി? വഴിയുണ്ട് മഹാരാജാവേ. അവരെ ഭൂരിപക്ഷ വിഭാഗമായ മാൻ വർഗത്തിനെ എതിരാക്കണം. അവർ വീരവാദികളാണെന്ന് മാൻ വർഗത്തെ ബോധ്യപ്പെടുത്തണം. അവർ രാജ്യദ്രോഹികളായി മുദ്രകുത്തപ്പെടണം. നിരന്തരം അവരെ കള്ളക്കേസുകളിൽ കുടുക്കണം. അവരിൽ വിവരമുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് ജയിലിലടക്കണം. ഇപ്പോൾ രണ്ട് വിഭാഗങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദം പൂർണ്ണമായും തകർക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി, അത്രയ്ക്ക് വേണോ? അതൊരു മഹാപാപമല്ലേ? രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാവുമ്പോൾ അതിലൊന്നും പാപമില്ല രാജാവേ. ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഞങ്ങളുടെ ചാരന്മാർ ഈ രാജ്യത്ത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും, പല വേഷത്തിൽ, പല രൂപത്തിൽ. എന്നിട്ട് നിങ്ങളുടെ സൈന്യത്തിന് ഞങ്ങൾ കുറുക്ക രാജ്യത്ത് വെച്ച് പരിശീലനം നൽകും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ആയുധത്തിന് നിങ്ങൾ മുൻകൂറായി പണം നൽകിക്കൊണ്ടിരിക്കും. ആ, അത് കുഴപ്പമില്ല. പ്രഭു, ഇവിടെ ധാരാളം നികുതി പണമുണ്ട്. കുറുക്ക രാജ്യത്ത് നിന്ന് അപ്പപ്പോൾ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കുറ്റവാളികളെ ജയിലിലടയ്ക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറ്റവാളികളെ പിടികൂടി ജയിലിലടയ്ക്കുന്നത് വരെ മാത്രമേ ഇവിടത്തെ പോലീസിന് സ്ഥാനമുള്ളൂ. പിന്നീടുള്ള കാര്യങ്ങളിൽ ഇവിടത്തെ കോടതിയോ പോലീസോ ഇടപെടാനേ പാടില്ല. ആ ശരി ശരി, എല്ലാം സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഒരു സംശയം കൂടി ബാക്കിയുണ്ട്. എന്താണത്? ചോദിച്ചാലും. ഇവിടുത്തെ ഭൂരിപക്ഷ മൃഗങ്ങളെ ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഈ രണ്ട് വിഭാഗങ്ങളും അത്രയ്ക്ക് സൗഹൃദത്തിലല്ലേ ജീവിക്കുന്നത്? പറയാനുണ്ട്, നമ്മുടെ രാജ്യം അങ്ങേയറ്റം നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു. നമുക്ക് കുടിക്കാൻ വെള്ളമില്ല, ശ്വസിക്കാൻ ശുദ്ധവായുവില്ല,
എല്ലാം കുറുക്ക രാജ്യം കൊള്ളയടിച്ചിരിക്കുന്നു. നാം തിരഞ്ഞെടുത്ത ഭരണകൂടം നമ്മുടെ എല്ലാം വിറ്റുതുലച്ചിരിക്കുന്നു. നമ്മുടെ നികുതി പണം മുഴുവൻ ആയുധം വാങ്ങിക്കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. എന്തിന്? നമ്മുടെ സൈന്യത്തെ പോലും കുറുക്ക രാജ്യത്തിൽ അടിയറ വെച്ചിരിക്കുന്നു. കുറുക്ക രാജ്യം നമ്മളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ച ഒരു പൊതുശത്രുവാണ് മുയൽവർഗം. ഇവനെ ലോകത്തിൻ്റെ ശത്രുവായി മുന്നിൽ നിർത്തിയാൽ അവർക്ക് എന്തു വേണേ ചെയ്യാം. നാം അതിൽ വീഴാൻ പാടില്ലായിരുന്നു. ഇനി നിങ്ങൾ തീരുമാനിക്കുക, നമ്മുടെ രാജ്യം വേണോ അതോ തമ്മിൽ തല്ലണോ എന്ന്.